Hello all, welcome to next video lecture of Software Engineering. In this video, I am covering Evolutionary Process Model. What is Evolutionary Process Model? Evolutionary Process Model produces an increasingly more complete version of the software with each iteration. ഇതിനു മുൻപ് പറഞ്ഞ incremental process model പോലെ തന്നെയാണ് evolutionary process model. ഓരോ iterationലും ഓരോ version of software produce you. Business and product requirements often change as development proceeds. Making a straight line path to an end product is unrealistic. Eppozhum business requirement allengil product ne kurichulla requirements eppozhum change cheyidondirikkum. Development inde oro stage lum change cheyidondirikkum. Aadyame thanne idakkeyana requirements ennu plot cheyala theoretically parayam, pakshe practically easy alla. Tight market deadlines make competition of a comprehensive software product impossible. But a limited version must be introduced to meet competitive or business pressure. എന്തുകൊണ്ടാണ് നമ്മൾ evolutionary process modelലേക്ക് കടക്കുന്നത്? അതിന്റെ രണ്ട് reasons ആണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ആദ്യമേ തന്നെ എല്ലാ requirementsഉം plot ചെയ്യാനുള്ളത് വളരെ easy അല്ല. അതേപോലെ മാർക്കറ്റിൽ എപ്പോഴും tight competition ആണ്. അപ്പോ എപ്പോഴും ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഒരു ബെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഡെലിവർ ചെയ്യാൻ യാസ് എടുക്കുമ്പോഴേക്കും വേറെ പലരും ആ പ്രൊഡക്റ്റിന്റെ ഒരു മൈനേച്ചർ വേർഷൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തോന്ന് വരും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫീച്ചേഴ്സ് ഉള്ളതായാലും ഇടയ്ക്കിടയ്ക്ക് ഒരു വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ആണ്. A set of core product or system requirements is well understood, but the details of product or system extensions have yet to be defined. എപ്പോഴും ഒരു സ്മോൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കോർ പ്രൊഡക്റ്റ് അതിനുവേണ്ട സിസ്റ്റം റിക്വയർമെന്റ്സ് എല്ലാം ഇനീഷ്യൽ സ്റ്റേജിൽ അറിയാൻ ഈസി ആണ്. ബട്ട് കംപ്ലീറ്റ് റിക്വയർമെന്റ്സ് അറിയാൻ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്ന് പ്രെഡിക്ട് ചെയ്യൽ അത്ര ഈസി അല്ല. സോ ദിസ് ഈസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എവല്യൂഷണറി പ്രോസസ് മോഡൽ. ഫസ്റ്റ് വി വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്. ആഫ്റ്റർ കമ്മ്യൂണിക്കേഷൻ ഇസ് ഡൺ, a quick planning is done, designing is done, construction of prototype is done, deployment, delivery and feedback. After this or increment customer ku provide cheyyu. Angane edike edike customer ku ororo increment provide cheyya. The prototyping paradigm begins with communication. Communication engane cheyyune? To meet with the stakeholders. സ്റ്റേക്ക്ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ട് മീറ്റ് ചെയ്യുക, അവരുടെ ഓവറോൾ ഒബ്ജക്റ്റീവ് അറിയുക, അവരിൽ നിന്ന് റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യുക, അവർക്ക് വേണ്ട ഫങ്ഷണാലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഏരിയ മനസ്സിലാക്കാനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. പ്രോട്ടോടൈപ്പിംഗ് ഐട്രേഷൻ ഇസ് പ്ലാൻ ക്വിക്ക്ലി, അത് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യുക, പിന്നെ ക്വിക്ക് ഡിസൈനിങ്ങും ചെയ്യുക. ആൻഡ് വാട്ട് ഇസ് ദ യൂസ് ഓഫ് ക്വിക്ക് ഡിസൈൻ? A quick design focuses on a representation of those aspects of software that would be visible to the end user. ഒരു ഹ്യൂമന് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും എന്ന് സങ്കൽപ്പിക്കാൻ പറ്റുമായിരിക്കാം, ബട്ട് അതിലും എളുപ്പം ഒരു റിട്ടൺ ആയിട്ട് ഒരു വീടിന്റെ പ്ലാൻ ആയാലും എപ്പോഴും നമുക്ക് നമ്മളുടെ ഇമാജിനേഷൻ പറയും, ബട്ട് ആ ഇമാജിനേഷൻ പ്ലോട്ട് ചെയ്ത് കാണുമ്പോൾ പെട്ടെന്ന് അതിന്റെ ഡ്രോബാക്സ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിനു വേണ്ട സജഷൻസ് പറയാനും ആർക്കായാലും പറ്റും. അപ്പൊ എപ്പോഴും ഒരു ഹ്യൂമനെ സംബന്ധിച്ച് ഒരു ഇന്റർഫേസ് ലേഔട്ട് കാണുമ്പോഴാണ് കൂടുതൽ സജഷൻസ് വരാൻ, അവരുടെ ഭാഗത്തുനിന്ന് സജഷൻസ് വരുത്താൻ പറ്റുക, അതേപോലെ മോഡിഫിക്കേഷൻസ് പറയാനും പറ്റുക. അപ്പൊ അതിനു വേണ്ടി ക്വിക്ക് ഡിസൈനിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ദ ക്വിക്ക് ഡിസൈൻ ലീഡ്സ് ടു കൺസ്ട്രക്ഷൻ ഓഫ് എ പ്രോട്ടോടൈപ്പ്. ഡിസൈനിങ് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ കോഡിംഗ് ചെയ്യുക. The prototype is deployed and evaluated by stakeholders who provide feedback that is used to further refine requirement. അപ്പോൾ ഈ പ്രോട്ടോടൈപ്പ് അതായത് ഒരു ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ വേർഷൻ ആർക്ക് കൊടുക്കുകയാണ്? സ്റ്റേക്ക്ഹോൾഡേഴ്സിന് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റേക്ക്ഹോൾഡേഴ്സ് അത് ഇവാലുവേറ്റ് ചെയ്യും, അവരവരുടെ സജഷൻസും പറയും. ആ ഡയഗ്രത്തിൽ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഐട്രേഷൻ ഒക്കേഴ്സ് ആസ് എ പ്രോട്ടോടൈപ്പ് ഇസ് ട്യൂൺഡ് to satisfy the needs of various stakeholders while at the same time enabling you to better understand what needs to be done. ഇത് ഒരു ഐട്രേഷൻ കഴിയുമ്പോൾ ഒരു പ്രോട്ടോടൈപ്പ്
ഇവിടെ നമ്മൾ കോർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് എന്ന് പറയുന്നോണം പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നോന്നേ ഉള്ളൂ. പ്രോട്ടോടൈപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് അത് സ്റ്റഡി ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. Now, structured evolutionary prototyping model. Developers built a prototype during the requirements phase. Requirement phase ലന്നെ customers ൽ നിന്ന് requirements collect ചെയ്ത് അത് plan ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, ഒരു prototype build ചെയ്യാണ്. Prototype is evaluated by the end users. Customers ni prototype evaluate ചെയ്യാൻ കൊടുക്കണം. Users give corrective feedback. Users അതിനെക്കുറിച്ച് correct feedback കൊടുക്കും. Developers further refine the prototype. ഈ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്ത് ഈ പ്രോട്ടോടൈപ്പിനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്യും, ഒന്നും കൂടി റിഫൈൻ ചെയ്യും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യും. വെൻ ദ യൂസർ ഇസ് സാറ്റിസ്ഫൈഡ് ദ പ്രോട്ടോടൈപ്പ് കോഡ് ഇസ് ബ്രോട്ട് അപ് ടു ദ സ്റ്റാൻഡേർഡ്സ് നീഡഡ് ഫോർ എ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു റിക്വയർമെന്റ് ഫേസിലാണ് ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ട്രക്ചേർഡ് എവല്യൂഷണറി പ്രോട്ടോടൈപ്പിംഗ് മോഡലിൽ ചെയ്യുന്നത്. ആദ്യം റിക്വയർമെന്റ് ഫേസിനെ ബേസ് ചെയ്ത് ഒരു പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യും, അത് എൻഡ് യൂസേഴ്സ് ഇവാലുവേറ്റ് ചെയ്യും, അവരതിന് കറക്റ്റീവ് ഫീഡ്ബാക്ക് തരും, അതിനുശേഷം ആ പ്രോട്ടോടൈപ്പിനെ റിഫൈൻ ചെയ്യും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യും. ഇത് പലപ്പോഴും ചിലപ്പോൾ പലവട്ടം ചിലപ്പോൾ മോഡിഫൈ ചെയ്യേണ്ടി വരും. അൾട്ടിമേറ്റ്ലി അത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവും ആ ഒരു പ്രോട്ടോടൈപ്പിൽ, അപ്പോഴാണ് കോഡ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്സ് ഓഫ് സ്ട്രക്ചേർഡ് എവല്യൂഷണറി പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. A preliminary project plan is developed. Initially, a project plan is developed. A partial high-level paper model is created. A model, partial model is created. The model is sourced for a partial requirement specification. This model is called requirement specification. A source. A prototype is built with basic and critical attributes. A requirement specification is പേപ്പർ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യാണ്. ആ പ്രോട്ടോടൈപ്പിൽ ബേസിക് ആട്രിബ്യൂട്ട്സ്, ആ പ്രൊജക്ടിന് വേണ്ട ബേസിക് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, അതേപോലെ റിസ്കി ആട്രിബ്യൂട്ട്സ് അതായത് ക്രിട്ടിക്കൽ ആട്രിബ്യൂട്ട്സും ആഡ് ചെയ്യും. ദ ഡിസൈനർ ബിൽഡ്സ് ഡേറ്റാ ബേസ്, യൂസർ ഇന്റർഫേസ് ആൻഡ് അൽഗോറിതമിക് ഫംഗ്ഷൻ. ഇതിനുശേഷം ഡിസൈനർ എന്ത് ചെയ്യും, ഡേറ്റാബേസും യൂസർക്ക് വേണ്ട ഇന്റർഫേസ് ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും, ഇൻപുട്ട് ഇന്റർഫേസ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യും, അൽഗോരിതം ഡിസൈൻ ചെയ്യും. ദ ഡിസൈനർ ഡെമോൺസ്ട്രേറ്റ്സ് എ പ്രോട്ടോടൈപ്പ് ആൻഡ് ദ യൂസർ ഇവാലുവേറ്റ്സ് ഫോർ പ്രോബ്ലം ആൻഡ് സജസ്റ്റ് ഇംപ്രൂവ്മെന്റ്. ഇപ്പോഴും കോഡിംഗ് ചെയ്തിട്ടില്ല, ഡിസൈനർ ആക്ച്വലി ആ പ്രോട്ടോടൈപ്പിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ പ്രോട്ടോടൈപ്പിനെ യൂസർ ഇവാലുവേറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് അവരുടെ സജഷൻസും അവർക്ക് വേണ്ട ഇംപ്രൂവ്മെന്റ്സും സജസ്റ്റ് ചെയ്യും. ദിസ് ലൂപ്പ് കണ്ടിന്യൂസ് അൺടിൽ ദ യൂസർ ഈസ് സാറ്റിസ്ഫൈഡ്. ഈ ഒരു പ്രൊസീജർ യൂസർ ഈ പ്രോട്ടോടൈപ്പിന് സാറ്റിസ്ഫൈ ആകുന്നത് വരെ ഈ ഒരു പ്രൊസീജർ തന്നെ കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റെപ്സ്, മേലെ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് യൂസർ സാറ്റിസ്ഫൈ ആകുന്നവരെ, പ്രോട്ടോടൈപ്പിൽ സാറ്റിസ്ഫൈ ആകുന്നത് വരെ കണ്ടിന്യൂ ചെയ്തു. Then what are the strengths of structured evolutionary prototyping? Customers can see the system requirements as they are being gathered. Requirements adanu parayumbodhu mind or dummy model allengil prototype customers ne kaanan pattunnundu. Developers learn from the customers. Customers inde feedback il ninnu paladum developers ne learn cheyan pattum. A more accurate end product can be ultimately developed. അൾട്ടിമേറ്റ്ലി കിട്ടുന്ന എൻ പ്രൊഡക്റ്റ് ഭയങ്കര അക്യുറസി ആയിരിക്കും. അൺഎക്സ്പെക്ടഡ് റിക്വയർമെന്റ്സ് അക്കോമഡേറ്റഡ്. ചിലപ്പോൾ ഈ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു ഡമ്മി മോഡൽ കാണുമ്പോഴാണ് കൂടുതൽ റിക്വയർമെന്റ്സിനെ കുറിച്ച് യൂസേഴ്സും ഡെവലപ്പേഴ്സും അവയർ ആവുക. അപ്പൊ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത കുറെ റിക്വയർമെന്റ്സ് നമുക്ക് പലപ്പോഴും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അലൗസ് ഫോർ ഫ്ലെക്സിബിൾ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇവിടെ ഡിസൈനും ഡെവലപ്മെന്റും വളരെ ഫ്ലെക്സിബിൾ ആണ്, കാരണം ഡിസൈനിങ്ങിലാണ് ഇപ്പോഴും മോഡിഫിക്കേഷൻസ് ചെയ്യുന്നത്. സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് കോഡിങ്ങിലോട്ട് കടക്കുന്നുള്ളൂ. സ്റ്റഡി വിസിബിൾ സൈൻസ് ഓഫ് പ്രോഗ്രസ് പ്രൊഡ്യൂസ്ഡ്. പ്രോഗ്രസും വളരെ ക്ലിയർ ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇന്ററാക്ഷൻ വിത്ത് പ്രോട്ടോടൈപ്പ് സ്റ്റിമുലേറ്റ്സ് അവയർനെസ് ഓഫ് അഡീഷണൽ നീഡഡ് ഫംഗ്ഷനാലിറ്റി. പ്രോട്ടോടൈപ്പ് യൂസർക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനെക്കുറിച്ച് വെൽ സ്റ്റഡീഡ് ആകും തോറും, ആ പ്രോട്ടോടൈപ്പിനെ കുറിച്ച് അറിയും തോറും അവർക്ക് അഡീഷണൽ ഫംഗ്ഷനാലിറ്റീസ് വേണമെങ്കിൽ ആഡ് ചെയ്യും.
weakness of structured evolutionary prototyping model. Code and fixed development, tendency to abandon structured program development. ഒരു structured program development അല്ല ഇവിടെ നടക്കുന്നത്. Code and fixed development ലൊക്കെ എപ്പോഴും ഒരു structured program development, കോഡ് ചെയ്യും അതിൽ errors bug ചെയ്യുക അങ്ങനെയാണ് നോർമലി നമ്മൾ ചെയ്യാറ്. But ആ ഒരു tendency അല്ല ഇവിടെ ഡിസൈനിങ്ങിലാണ് ഫിക്സിംഗ് നടക്കുന്നത്. Bad reputation for quick and dirty methods. ഇത്രയും fast ആണെങ്കിൽ അല്ലെങ്കിൽ quick and dirty methods നമ്മൾ adopt ചെയ്താൽ കമ്പനിക്ക് തന്നെ വളരെ മോശം പേര് വരാൻ ചാൻസസ് ഉണ്ട്. ഓവറോൾ മെയിൻറ്റൈനബിലിറ്റി മേ ബി ഓവർലുക്ഡ്. മെയിൻറ്റനൻസ് സൈഡിലൊക്കെ നോക്കുമ്പോൾ കുറച്ച് ഹെക്ടിക് ആണ് ഇതിലെ വർക്ക്സ്. ദ കസ്റ്റമർ മേ വാണ്ട് ദ പ്രോട്ടോടൈപ്പ് ഡെലിവേർഡ്. ചിലപ്പോൾ പ്രോട്ടോടൈപ്പ് ഒരു ഡമ്മി മോഡലിനെ ഉദ്ദേശിക്കുന്നുള്ളൂ, ഫൈനൽ വേർഷൻ ഒന്നുമല്ല. ബട്ട് കസ്റ്റമേഴ്സിന് പലപ്പോഴും ഈ ഡമ്മി മോഡൽ മതി എന്ന് പറഞ്ഞ് അവർ ചിലപ്പോൾ തർക്കിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പ്രോസസ് മേ കണ്ടിന്യൂ ഫോർ എവർ. ഇതിന് നമ്മൾ സ്കോപ്പ് ക്രീപ്പ് എന്നാണ് പറയുക. സപ്പോസ് ഈ ഡിസൈൻ ചെയ്യുമ്പോഴാണല്ലോ പ്രോട്ടോടൈപ്പ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ റിക്വയർമെന്റ്സ് ഫേസിലാണ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് ആ പ്രോട്ടോടൈപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഒരിക്കലും കോഡിങ്ങിലോട്ട് കടക്കുന്നില്ല. അപ്പോൾ വെറുതെ പ്രോസസ്സ് നീണ്ടു പോകുകയാണ് ചെയ്യുന്നത് അൺനെസസറി ഫീഡ്ബാക്സ് എടുത്തിട്ട്. വെൻ ടു യൂസ് സ്ട്രക്ചേർഡ് എവല്യൂഷണറി പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. റിക്വയർമെന്റ്സ് ആർ അൺസ്റ്റേബിൾ ഓർ ഹാവ് ടു ബി ക്ലാരിഫൈഡ്. കസ്റ്റമർക്ക് റിക്വയർമെന്റ്സിനെ കുറിച്ച് വലിയ നോളജ് ഇനീഷ്യലി ഇല്ല, അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സിറ്റുവേഷനിൽ യു ക്യാൻ ഗോ ഫോർ സ്ട്രക്ചേർഡ് എവല്യൂഷണറി പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. ആസ് എ റിക്വയർമെന്റ്സ് ക്ലാരിഫിക്കേഷൻ സ്റ്റേജ് ഓഫ് എ വാട്ടർഫാൾ മോഡൽ. ഒരു റിക്വയർമെന്റ്സിന് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ, വാട്ടർഫാൾ മോഡലിൽ തന്നെ റിക്വയർമെന്റ്സ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം നമുക്ക് ഈ പ്രോട്ടോടൈപ്പിംഗ്, സ്ട്രക്ചേർഡ് പ്രോട്ടോടൈപ്പിംഗ്, എവല്യൂഷണറി പ്രോട്ടോടൈപ്പിംഗ് മോഡലിലോട്ട് പോകാം. ഡെവലപ്പ് യൂസർ ഇന്റർഫേസസ്. യൂസർ ഇന്റർഫേസസ് ഡെവലപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ വേണമെങ്കിൽ സ്ട്രക്ചേർഡ് എവല്യൂഷണറി പ്രോട്ടോടൈപ്പിംഗ് മോഡൽ യൂസ് ചെയ്യാം. ഷോർട്ട് ലിവ്ഡ് ഡെമോൺസ്ട്രേഷൻസ്, ചെറിയ ചെറിയ ഡെമോൺസ്ട്രേഷൻസ്, വെരി ഷോർട്ട് ഡെമോൺസ്ട്രേഷൻസ്, അതും അതിന് വലിയ ലൈഫ് ഒന്നുമില്ല, കുറച്ച് ദിവസത്തേക്കുള്ള ഡെമോൺസ്ട്രേഷൻസ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടതെങ്കിൽ. അങ്ങനെ ചെറിയ ചെറിയ ഡെമോൺസ്ട്രേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഫൈനൽ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യേണ്ടതെങ്കിൽ ആ സിറ്റുവേഷനിലും യു ക്യാൻ ഗോ ഫോർ സ്ട്രക്ചേർഡ് എവല്യൂഷണറി പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. ന്യൂ ഒറിജിനൽ ഡെവലപ്മെന്റ്, ഒരു പുതിയ കാര്യമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, ഇതിന്റെ ഒരു ഇതിനെ റിലേറ്റ് ചെയ്തൊന്നും ഇതുവരെ ഇല്ല, ആ സിറ്റുവേഷനിൽ പ്രോട്ടോടൈപ്പ് നന്നാക്കണം, അല്ലെങ്കിൽ ആ ബേസ് ആണ് എപ്പോഴും നന്നാവേണ്ടത്. ആ സിറ്റുവേഷനിലൊക്കെ യു ക്യാൻ ഗോ ഫോർ സ്ട്രക്ചേർഡ് എവല്യൂഷണറി പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. വിത്ത് അനാലിസിസ് ആൻഡ് ഡിസൈൻ പോർഷൻസ് ഓഫ് ഒബ്ജക്ട് ഓറിയന്റഡ് ഡെവലപ്മെന്റ്. അനാലിസിസ് ആൻഡ് ഡിസൈനും നമ്മൾ ഒബ്ജക്ട് ഓറിയന്റഡ് കോൺസെപ്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അനാലിസിസ് ആൻഡ് ഡിസൈനിങ്ങിന് എവല്യൂഷണറി പ്രോട്ടോടൈപ്പിംഗ് മോഡൽ ഇസ് നോട്ട് ബാഡ്. So, thank you for watching.